ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അൺ അക്കാഡമിയുടെ കേരള പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? കാണാനും കേൾക്കാനുണ്ടോ എല്ലാവർക്കും? യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. കാണാനും കേൾക്കാനും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ, ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പം നമ്മൾ അഗെയിൻ എച്ച് എസ് എസ് ടിയുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ആറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാലോ. പുതിയ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പുതിയ ബാച്ച് കോഴ്സുകളെ പറ്റി പറയാം. ജൂൺ 15-ാം തീയതി കഴിഞ്ഞ ദിവസം എൽ പി യു പി എക്സാമിൻ്റെ ഒരു പുതിയ ബാച്ച് കോഴ്സ് അൺ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഇത് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 12th ലെവൽ പ്രിലിംസിൻ്റെ ബാച്ച് കോഴ്സ് ജൂൺ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുതിയ ബാച്ച് കോഴ്സുകളെല്ലാം അൺ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാം. ടെസ്റ്റ് സീരീസുകൾ അൺ അക്കാഡമി നടത്തുന്നു, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ 10% ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി നമ്മുടെ റെഫറൽ കോഡ് ഉപയോഗിക്കാം, വിമൽ ലൈഫ്. അപ്പോൾ നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8, സോറി, പാർട്ട് നമ്പർ 8. നമ്മൾ ഇതുവരെ 7 ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് അക്കാഡമി എച്ച് എസ് എസ് ടി മാത്തമാറ്റിക്സിൻ്റെ. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാലോ നേരെ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ഫിക്സഡ് പോയിൻറ്റ്സ് ഓഫ് ദ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ. മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഫിക്സഡ് പോയിൻറ്റ്സ് എന്താണ് എന്നാണ് ചോദ്യം. ഡബ്ല്യു ഈക്വൽ ടു 8z-15/z, ഇതിൻ്റെ ഫിക്സഡ് പോയിൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഫിക്സഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും എന്താണ് ഫിക്സഡ് പോയിൻറ്റ്. നമ്മളിവിടെ തന്നെ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഫിക്സഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. f(z) = z വരുന്ന പോയിൻറ്റുകളെ നമ്മൾ ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ w = z ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് w എന്ന് പറഞ്ഞാൽ 8z-15/z ആണ്. അപ്പോൾ 8z-15/z എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാം, z ആയിട്ട് എടുക്കാം. ഇത് ക്രോസ് ചെയ്ത് നോക്കുക, 8z-15 = z². z²-8z + 15 അല്ലേ, ഈക്വൽ ടു 0 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ z-3 × z-5, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. z = 3 and z = 5. ഡയറക്റ്റായിട്ട് ഓപ്ഷനിൽ വാല്യൂസ് 5ഉം 3ഉം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 5ഉം 3ഉം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി കിട്ടും, അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഇവിടെ 5 and 3 ആണ് വരിക, ഓപ്ഷൻ സി ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത പോലെ. ഓക്കെ, ഫിക്സഡ് പോയിൻറ്റ്സ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കുക, ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ പവർ സീരീസ് σn (0 to ∞) z^(n/2)n. z^(n/2)n എന്ന് പറയുന്ന ഈ ഒരു പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എങ്ങനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക? നമുക്കറിയാം റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ആണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എങ്കിൽ നമ്മൾ 1/r = എന്ത് എഴുതും, ലിമിറ്റ് n→∞ an+1/an എഴുതാം, ഓർ ലിമിറ്റ് n→∞ an^(1/n) എഴുതാം. അത് ഏത് വേണേലും നിങ്ങൾക്ക് എഴുതാം. ഇവിടുത്തെ സീരീസിനനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് എഴുതുക. ഇതിപ്പോൾ 2 ഈ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് z^(n) എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. z^(n) നമുക്ക് ഒഴിവാക്കാം, അതിൻ്റെ കൂടുതലുള്ള കോഫിഷ്യൻ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും എളുപ്പം. 1/r = ലിമിറ്റ് n→∞, ഇവിടുത്തെ എ എൻ എന്ന് പറഞ്ഞാൽ 1/2 ആണ്, (0 to 1/n), ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/2 എന്ന് വരും. 1/r = 1/2, therefore r, radius of convergence r is 2,
എ അല്ല, ടു ആണ് കേട്ടോ, ടു ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓപ്ഷൻ എ നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് ഗാമ ബി എ സർക്കിൾ ഓഫ് റേഡിയസ് വൺ സെൻറ്റേഡ് അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് ഐ. ദെൻ ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രൽ ഓവർ ആർ ഇ റേസ് ടു സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡി സെഡ് ഇസ്, എന്താണ് വാല്യൂ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം ആറ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആറ് സോറി, ഗാമ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സർക്കിൾ വിത്ത് റേഡിയസ് വൺ സെൻറ്റേഡ് അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് ഐ. അപ്പോൾ സെഡ് മൈനസ് സെഡ് നോട്ട്, ഇവിടെ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആയതുകൊണ്ട് സെഡ് പ്ലസ് ഐ ഈക്വൽ ടു വൺ എന്നാണ് നമ്മുടെ സർക്കിൾ, അല്ലെങ്കിൽ നമ്മുടെ റീജിയൻ ഇതാണ്. ഇനി ഇതിലെ ഡിനോമിനേറ്റർ നമ്മൾ സീറോയ്ക്ക് വരിക, സെഡ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ കൊടുത്താൽ വി കൻ ഹാവ് സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ഇതിൽ സെഡ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഐ പ്ലസ് ഐ, ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ഐ എന്ന് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ടു ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വൺ. അപ്പോൾ ഈ പോയിന്റ് ഔട്ട്സൈഡ് ദ റീജിയൻ ആണ്, ഔട്ട്സൈഡ് ദ റീജിയൻ ആർ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സെഡ് ഈക്വൽ ടു മൈനസ് ഐ കൊടുത്താലോ, സെഡ് ഈക്വൽ ടു മൈനസ് ഐ കൊടുക്കുമ്പോൾ മൈനസ് ഐ പ്ലസ് ഐ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും, വിച്ച് ഇസ് ലെസ് ദാൻ വൺ. അപ്പോൾ ഇത് ഇൻസൈഡാണ്, ഈ പോയിന്റ് ഇൻസൈഡാണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് പോയിന്റിൽ നമ്മൾ സെഡ് മൈനസ് സെഡ് നോട്ട് എടുത്ത് നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ ഉപയോഗിക്കാം. ഇൻ്റഗ്രൽ ഓവർ ഗാമ ഇ റേസ് ടു സെഡ് ബൈ സെഡ് പ്ലസ് സോറി, സെഡ് ഈക്വൽ ടു ഐ ആണ് എവിടെ വരുന്നത്, ഔട്ട്സൈഡ് വരുന്നത്. അപ്പോൾ സെഡ് മൈനസ് ഐ ഇവിടെ നമുക്ക് നിർത്താം, താഴെ എന്ത് കൊണ്ടുവരാം, സെഡ് പ്ലസ് ഐ കൊണ്ടുവരാം ഡി സെഡ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻറ്റു എന്തുവരും എഫ് ഓഫ് സെഡ് നോട്ട്. ഇവിടെ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഐ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇ റേസ് ടു മൈനസ് ഐ ബൈ മൈനസ് ഐ എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇ റേസ് ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ മൈനസ് ടു ഐ. ഇതിലത്തെ ടു കട്ട് ചെയ്ത് കളയാം, ടു ഐ ഐ കട്ട് ചെയ്ത് കളയാം, ബാലൻസ് ഒരു മൈനസ് കാണും. ആൻസർ ഇസ് മൈനസ് പൈ ഇ റേസ് ടു മൈനസ് ഐ. യെസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സിമ്പിളായിട്ട് ക്വസ്റ്റൻ അല്ലേ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഈസി ആയിട്ടുള്ള ക്വസ്റ്റാണ്. നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് തവണ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് എ ബി എൻ എൻ ബൈ എൻ സ്ക്വയർ മെട്രിക്സ് വിച്ച് ഇസ് റോ ഇക്വലൻ ടു എൻ ബൈ എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, ശ്രദ്ധിക്കണം, എ എന്ന് പറയുന്ന ഒരു എൻ ബൈ എൻ സ്ക്വയർ മെട്രിക്സ് ആണ്. അത് റോ ഇക്വലൻ ടു എൻ ബൈ എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ബൈ എൻ. ഓക്കെ, അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണെന്നാണ് പറയുന്നത്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ, ട്രൂ അല്ലാത്തത് ഏത്, അതാണ് നോക്കേണ്ടത് കേട്ടോ. ഏതാണ്? യെസ് കറക്റ്റ്, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ട്രൂ അല്ലാത്തത്. നോക്കിയ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹോമോജീനിയസ് ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു സീറോ, എ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഹോമോജീനിയസ് ഇക്വേഷനിൽ ഡിറ്റർമിനൻ്റ് എ നോൺ സീറോ ആയതുകൊണ്ട്, ഡിറ്റർമിനൻ്റ് എ നോൺ സീറോ ആവാൻ കാരണം ഇത് ഇക്വലൻ്റ് ടു ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡിറ്റർമിനൻ്റ് സീറോ അല്ല, വൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നോൺ സീറോ ഡിറ്റർമിനൻ്റ് ഉള്ള ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇറ്റ് ഷുഡ് ഹാവ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ, അത് ട്രൂ ആണ്, അതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ഡിറ്റർമിനൻ്റ് എ അഗെയിൻ നോൺ സീറോ ആയതുകൊണ്ട് തന്നെ ഇത് ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് തന്നെ എക്സിന് നമുക്ക് വാല്യൂ കിട്ടും. അതായത് എ എക്സ് ഈക്വൾ ടു ബി എന്ന് പറഞ്ഞാൽ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ ഫോർ ഈച്ച് ബി, ഓരോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷനെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ എ ഈസ് ഇൻവേർട്ടിബിൾ, ഇക്വലൻ ടു ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഇൻവേർട്ടിബിൾ ആണ്. ഇനി കറക്റ്റ് അല്ലാത്തത് ഏതാ? കോളം ഓഫ് എ ഫോം എ ലീനിയർലി ഡിപ്പെൻഡൻറ് സെറ്റ്. ഇപ്പോൾ നമ്മൾ എൻ ബൈ എന്നിലേക്ക് പോകണ്ട, ഒരു ത്രീ ബൈ ത്രീ അല്ലെങ്കിൽ ഫോർ ബൈ ഫോർ ഒക്കെ എന്ന് വിചാരിക്കൂ. സീറോ 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 വൺ സീറോ 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 വൺ സീറോ 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 വൺ, ഇതല്ലേ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ ഫോർ അല്ലേ. ഇതിൽ ഓരോ കോളം നിങ്ങൾ നോക്കി നോക്കൂ, ഏതാണ് ഇതിലത്തെ കോളം? ഈ കാണുന്നതാണ് ഈ കോളം അല്ലേ, ഓരോ കോളമാണ് ഇത് കാണുന്നത്. ആ കോളം വെക്റ്റർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? അത് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോളം
വെക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. കാരണം 100, പിന്നെ അടുത്ത ആ പൊസിഷനിൽ വേറെ നമ്പേഴ്സ് ഇല്ല. 0100001 0001. ഓക്കെ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്, ഇൻഡിപെൻഡൻ്റ് കോളം വെക്ടേഴ്സ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം, ഇൻഡിപെൻഡൻ്റ് കോളം വെക്ടേഴ്സ്. ഓക്കെ, അതുകൊണ്ട് ഡിപ്പെൻഡൻ്റ് അല്ല, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പഠിച്ചു വയ്ക്കണം കേട്ടോ, കറക്റ്റ് ആൻസർ ആണ്, പക്ഷെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് അഞ്ചാം ദിവസം നോക്കുള്ളൂ. ഇഫ് ഫൈവ് ഓഫ് എൻ ഇസ് ദ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ, ദെൻ ഫോർ എനി ഓഡ് പ്രൈം പി ദ വാല്യൂ ഓഫ് ഫൈവ് ഓഫ് പി സ്ക്വയർ പ്ലസ് പി ഇസ് വാല്യൂ ഓഫ് ഫൈവ് ഓഫ് പി സ്ക്വയർ പ്ലസ് പി എന്താണ് വാല്യൂ ഓഫ് ഫൈവ് ഓഫ് പി സ്ക്വയർ പ്ലസ് പി എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ കമൻ്റ് ചെയ്തോളൂ. പി എന്ന് പറയുന്നത് ഒരു ഓഡ് പ്രൈമാണ്, അതിൻ്റെ മുകളിൽ തലമുണ്ടാകേണ്ട ആവശ്യമില്ല, ആകെ ഒരു ഈവൻ പ്രൈമേ ഉള്ളൂ, അതേതാണ് ടു ആണ്. ടു അല്ലാത്ത ബാക്കി വരുന്നതെല്ലാം ഓഡ് പ്രൈംസ് തന്നെയാണ്. ഫൈവ് ഓഫ് പി സ്ക്വയർ പ്ലസ് പി അല്ലേ? യെസ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തെഴുതും? ഫൈവ് ഓഫ് പി ഇൻറ്റു പി പ്ലസ് വൺ എന്ന് എഴുതും, ശരിയല്ലേ? ഓക്കെ, നൗ വി ക്യാൻ ഹാവ് ദീസ് ടു നമ്പേഴ്സ് പി ആൻഡ് പി പ്ലസ് വൺ ആർ റിലേറ്റീവ്ലി പ്രൈം. അത് റിലേറ്റീവ്ലി പ്രൈമാണ്, റിലേറ്റീവ്ലി പ്രൈമാണ്. എന്തുകൊണ്ടാ? ഒരു പ്രൈം നമ്പറും അതിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓൾവേസ് എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, ശരിയല്ലേ? ഒന്ന് ഓടും ഒന്ന് ഈവനുമാണ് വരിക, റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെ പ്രോപ്പർട്ടി ഓഫ് ഫൈവ് ഫംഗ്ഷൻ, ഫൈവ് ഓഫ് പി ഇൻറ്റു ഫൈവ് ഓഫ് പി പ്ലസ് വൺ എന്ന് എഴുതാം. റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് ഫൈവ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ. നൗ വാട്ട് ഇസ് ഫൈവ് ഓഫ് പി? പി ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് പി മൈനസ് വൺ. പി മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഓഫ് പി പ്ലസ് വൺ, പി മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഓഫ് പി പ്ലസ് വൺ എന്നാണ് ആൻസർ വരിക. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പി മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഓഫ് പി പ്ലസ് വൺ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സി കെക്സ്. പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്, പി ഐ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സി കെക്സ്. സി കെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈൻ എക്സും കോസ് എക്സും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സി കെക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും അല്ലേ? എം വി പി ഉപയോഗിക്കേണ്ടി വരും. എം വി പി ഉപയോഗിക്കണമെങ്കിൽ സൊല്യൂഷൻ ആദ്യം വൈ വണ്ണും വൈ ടു നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ ടു സീറോ എഴുതാം. എം ഈക്വൾ ടു പ്ലസ് ഓ മൈനസ് ഐ വരും. ദറ്റ് ഇസ് വൈ വൺ ഈസ് കോസ് എക്സ് ആൻഡ് വൈ ടു ഈസ് സൈൻ എക്സ്. ഇത് നിങ്ങൾ ഓർഡർ മാറ്റി എഴുതരുത്, കാരണം റിയൽ ഇമാജിനറി പാർട്ട് എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതാം കോസ് എക്സ് ആൻഡ് സൈൻ എക്സ്. ഓക്കെ, ദെൻ റോൺസ്കിൻ കണ്ടുപിടിക്കുക. റോൺസ്കിൻ ഈസ് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്, ദാറ്റ് ഇസ് ഈക്വൾ ടു കോസും സൈനും ആയതുകൊണ്ട് കോസ് എക്സ് ആൻഡ് മൈനസ് സൈൻ എക്സ് ആൻഡ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. ഓക്കെ, ഇങ്ങനെ വരും. ദിസ് ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. കോസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് വൺ. ദെൻ നമുക്ക് പി ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. പി ഐ ഈക്വൽ ടു മൈനസ് വൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ വൺ ആർ ബൈ ഡബ്ല്യു ഡി എക്സ് പ്ലസ് വൈ വൺ ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ ടു ആർ ബൈ ഡബ്ല്യു ഡി എക്സ്. ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ടു. വാട്ട് ഇസ് വൈ ടു? വൈ ടു ഇസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റഗ്രൽ വൈ വൺ ഇസ് കോസ് എക്സ്, കോസ് എക്സ് ഇൻറ്റു ആർ എസ് സി കെക്സ്. ഓക്കെ, കറക്റ്റ് അല്ലോ? ഇതിൽ കുഴപ്പമുണ്ടോ? എന്തോ ഒരു കുഴപ്പം വരണ്ടല്ലോ അല്ലേ? ആ തിരിച്ചാണ് ഞാൻ എഴുതിയത്, തിരിച്ചാണ് എഴുതിയത്, അതാണ്. യെസ് ഇവിടെ മൈനസിൻ്റെ ഡിഫറൻസ് വരും കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോളൂ. ദിസ് ഇസ് ലൈക്ക് മൈനസ് വൈ വൺ ഇൻറ്റു വൈ ടു, നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, കറക്റ്റ് ചെയ്യാം. യെസ് എന്താ വരിക? മൈനസ് വൈ ടു ഇൻറ്റു, സോറി, മൈനസ് വൈ വൺ ഇൻറ്റു അല്ലേ, വൈ വൺ ആണ് എഴുതുന്നത്. മൈനസ് വൈ വൺ ഇൻറ്റു വൈ ടു ആർ ആൻഡ് വൈ ടു ഇൻറ്റു
വൈ വൺ ആർ. ഓക്കെ, മൈനസിൻ്റെ ഡിഫറൻസ് വരും, അതാണ് മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. പിന്നെ റോൺ സ്കിൻ വൺ ആയതുകൊണ്ട് ഇത് എഴുതണ്ട. പ്ലസ് വൈ ടു ഇസ് സൈൻ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് എഴുതാം. ഇവിടെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ആൻസറൊക്കെ പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഗ് മോഡ് കോസ് എക്സ് എഴുതാം. ഓക്കെ, ഇത് നെഗറ്റീവ് ആവും, അപ്പോൾ ഇത് പ്ലസ് ആയിരിക്കും. പിന്നെ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻ സീക്ക് എക്സ് കട്ട് ചെയ്ത് കളയുമ്പോൾ വൺ ആണ് വരിക, വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ എക്സ് എന്ന് എഴുതാം. ദിസ് ഇസ് പി ഐ. പി ഐ ഇസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ്. എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, അടുത്ത ക്ലാസ്സിൽ വീണ്ടും.